بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ രണ്ടാം ക്ലാസ്സിലെ അഖീദ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ഒന്നാമത്തെ ആക്ടിവിറ്റി, യോജിപ്പിക്കാം. ഇവിടെ അഞ്ച് ചോദ്യങ്ങളുണ്ട്. അലിഫ് എന്നൊരു കോളത്തിൽ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇടയിലൊരു കോളം വിട്ടുപോയിട്ടുണ്ട്, പിന്നെ അവസാനം ബാ എന്നൊരു കോളുണ്ട്. അതിലാണ് ചോദ്യങ്ങൾ ഉത്തരമുള്ളത്. അപ്പോൾ ഓരോ ചോദ്യങ്ങളും വായിച്ചു നോക്ക്. ആ ബാ എന്നുള്ള കോളത്തിൽ അതിൻ്റെ കൃത്യമായ ഉത്തരം എടുത്തിട്ട് നടുവത്തെ കോളത്തിൽ ഏതാണ് വേണ്ടത്. എന്താണ് ഒന്നാമത്തെ ചോദ്യം? ഈ ലോകം നശിക്കുന്ന നാളിന് പറയും. നമ്മൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ ചോദ്യവും അതേപോലെ തന്നെ അതിലുള്ള ഉത്തരങ്ങളും കൂടി ഒന്ന് കൂട്ടി വായിച്ചു നോക്കുക. അപ്പോൾ കൂട്ടി വായിക്കുമ്പോൾ ഒരു യോജിപ്പും ഇല്ലാത്തത് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. കറക്റ്റ് യോജിക്കുന്നത് ഏതാണ് വെച്ചാൽ അത് എഴുതാണ് വേണ്ടത്. ഇവിടെ എന്താ ഒന്നാമത്തെ ചോദ്യം? ഈ ലോകം നശിക്കുന്ന നാളിന് പറയും. ഹാഷിം എന്നാണോ പറയുക? അല്ല. മുഹമ്മദ് എന്നാണോ? അതുമല്ല. ആദം നബി എന്നാണോ? അതുമല്ല. ഇസ്രാഫിൽ എന്നാണോ? അതുമല്ല. അപ്പോൾ വെറുതെ ഏതെങ്കിലും എഴുതി വെക്കുന്നതിനെക്കാട്ടിലും നല്ലത് എന്താണ് ചോദ്യമൊക്കെ വായിച്ചു നോക്കി ഉത്തരങ്ങളും അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ ഏതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ? ഖിയാമത്ത് നാളിന് അവസാനമുണ്ട്, അതാണല്ലോ അതിൻ്റെ ആൻസർ. ഈ ലോകം നശിക്കുന്ന നാളിന് പറയും, ഖിയാമത്ത് നാൾ. ഇനി രണ്ടാമത്തെ ചോദ്യം, സൂറിൽ ഊതുന്ന മലക്ക്. സൂറിൽ ഊതുന്ന മലക്ക് ഇവിടെ ഏതാണ്? ഇവിടെ ആകെ ഒരു മലക്കിൻ്റെ പേരേ അവിടെ കൊടുത്തിട്ടുള്ളൂ. അതേതാണ്? നാലാമതാ ഇസ്രാഫീൽ അലൈഹിസ്സലാം. അപ്പോൾ സൂറിൽ ഊതുന്ന മലക്ക് അവൻ്റെ ആൻസർ ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്നാണ്. ഇനി മൂന്നാമത്തത് ചോദ്യം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വംശം, നബി തങ്ങളുടെ ഗോത്രവും നബി തങ്ങളുടെ വംശമൊക്കെ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ഒരു വംശത്തിൻ്റെ പേര് ഇവിടെ ഏതാണുള്ളത്? ആദ്യം തന്നെ അത് കൊടുത്തുക്കണു, ഹാഷിം. അതാണ് അതിൻ്റെ ആൻസർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വംശം, ഹാഷിം. ഇനി നാലാമത്തെ ചോദ്യം എന്താ? അവസാനത്തെ നബി. അപ്പോൾ പിന്നെ അത് നോക്കാനൊന്നുമില്ല, നമ്മൾ നബിൻ്റെ പേരാണ് എഴുതി കൊടുത്താൽ മതി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവസാനത്തെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ? ആദ്യത്തെ നബി. ആദ്യത്തെ നബി ആരാന്ന് നമുക്കറിയാം, അതായത് ആദം നബി അലൈഹിസ്സലാം. അപ്പോൾ അവിടെ ആദം നബി അലൈഹിസ്സലാം എന്നാണ് ആൻസർ. ഉത്തരങ്ങൾ നമുക്കൊന്നും കൂടി നോക്കാം. ഈ ലോകം നശിക്കുന്ന നാളിന് പറയും, അതിൻ്റെ ഉത്തരം ഖിയാമത്ത് നാൾ. രണ്ട്, സൂറിൽ ഊതുന്ന മലക്ക്, അതിൻ്റെ ഉത്തരം ഇസ്രാഫീൽ അലൈഹിസ്സലാം. മൂന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വംശം, അതിൻ്റെ ഉത്തരം ഹാഷിം. നാലാമത്തെ ചോദ്യം, അവസാനത്തെ നബി, അതിൻ്റെ ഉത്തരം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമത്തെ ചോദ്യം, ആദ്യത്തെ നബി, അതിൻ്റെ ഉത്തരം ആദം നബി അലൈഹിസ്സലാം. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താ? കള്ളികൾ പൂർത്തിയാക്കാം. ഇവിടെ കള്ളി കാണുമ്പോൾ തന്നെ നമുക്കറിയാം കിതാബുകൾ, നാല് കിതാബുകൾ അതിൻ്റെ പേരവിടെ ഉണ്ട്. പിന്നെ അവ ലഭിച്ചവർ എന്ന് പറഞ്ഞങ്ങാണ്ട് മറ്റൊരു കോൾ അവിടെ ഉണ്ട്. അവിടെയാണ് ആ കിതാബുകൾ ലഭിച്ച നബിമാരെ പേരാണ് എഴുതി കൊടുക്കേണ്ടത്. നമ്മൾ പഠിച്ച ഓർഡറിൽ തന്നെയാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ട് എഴുതാം. ഒന്നാമത്തത് തൗറാത്ത്. തൗറാത്ത് ഏത് നബിക്കാ നമുക്കറിയാലോ. എന്താണ് അവിടെ എഴുതേണ്ടത്? ഉത്തരം എന്താണ്? മൂസാ നബി അലൈഹിസ്സലാം. രണ്ടാമത്തെ കിതാബ് സബൂർ. അത് ഏത് നബിക്കാ കിട്ടിയത് നമുക്കറിയാം, ദാവൂദ് അലൈഹിസ്സലാം. അപ്പോൾ അവിടെ ദാവൂദ് അലൈഹിസ്സലാം എഴുതേണ്ടത്. മൂന്നാമത്തെ കിതാബ് ഇഞ്ചീൽ. ഇഞ്ചീൽ ഏത് നബിക്ക? അത് നമുക്കറിയാം, ഈസാ അലൈഹിസ്സലാം. അപ്പോൾ അതിൻ്റെ ഉത്തരം ഈസാ അലൈഹിസ്സലാം എന്നാണ്. പിന്നെ നാലാമത്തത് ഖുർആൻ. അത് പിന്നെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഖുർആൻ ആർക്കാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉത്തരങ്ങൾ നമുക്കൊന്നും കൂടി നോക്കാം. ഒന്ന്, തൗറാത്ത്, മൂസാ നബി അലൈഹിസ്സലാം. രണ്ട്, സബൂർ, ദാവൂദ് നബി അലൈഹിസ്സലാം. മൂന്ന്, ഇഞ്ചീൽ, ഈസാ നബി അലൈഹിസ്സലാം. നാല്, ഖുർആൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താ? പൂരിപ്പിക്കാം. ഇവിടെ നാല് വാചകങ്ങൾ കൊടുത്തിട്ടുണ്ട്, നാല് ചോദ്യങ്ങളായിട്ട്. അതിൻ്റെ നടുവിൽ അല്ലെങ്കിൽ അവസാന ഭാഗത്തൊക്കെ ആയിട്ട് ചെറിയ വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട്. എന്താണ് ഒന്നാമത്തെ ചോദ്യം? മലക്കുകൾ എപ്പോഴും ഡാഷ് വിന്ന് വഴിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മളവിടെ ഇത് വായിച്ചു നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ സെൻറ്റൻസ് ഇങ്ങനെ കൂട്ടി വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്കിടയിൽ വിട്ടതൊക്കെ മനസ്സിൽ വരും. മലക്കുകൾ എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അള്ളാഹു എന്നാണ് ആൻസറായിട്ട് എഴുതേണ്ടത്. രണ്ടെന്താണ്? ഭക്ഷണം കഴിച്ചാൽ ഡാഷ് എന്ന് പറയണം. നമുക്കറിയാലോ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയേണ്ടത്? അതിൻ്റെ ആൻസർ അൽഹംദുലില്ലാ.
ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയണം. മൂന്നാമത്തെ ചോദ്യം എന്താ? അള്ളാഹുവിനെയല്ലാതെ യാതൊന്നിനെയും ഡേഷ് പാടുള്ളതല്ല. നമുക്കറിയാലോ അള്ളാഹുവിനല്ലാതെ യാതൊന്നിനെയും ആരാധിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ അവിടെ ആരാധിക്കാൻ എന്നാണ് ആൻസറായിട്ട് വരിക. നാലാമത്തെ ചോദ്യം, ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്കാണ് ഡേഷ് എന്ന് പറയപ്പെടുന്നത്. ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്കാണ് എന്തുവെന്ന് പറയുക, മുഅ്മിൻ എന്നാണ് അവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്കാണ് മുഅ്മിൻ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷ പേപ്പറിൽ ഇപ്പോൾ മുഅ്മിൻ എന്നാൽ ആര് എന്നാണ് ചോദിച്ചതെങ്കിലോ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇങ്ങനെ എഴുതാം. അപ്പോൾ ഏത് രൂപത്തിലാണ് വരിക എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ചോദ്യപേപ്പറുകൾ, പഴയ കാലങ്ങളിലെ ചോദ്യപേപ്പറുകളൊക്കെ നോക്കി ഇതേപോലെ ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചാൽ ഉത്തരങ്ങൾ ഏത് ചോദ്യങ്ങൾ ഏത് രൂപത്തിൽ വന്നാലും ഉത്തരങ്ങളൊക്കെ എഴുതാൻ വേണ്ടി സാധിക്കും ഇൻഷാല്ലാ. ഉത്തരങ്ങൾ നമുക്കൊന്നും കൂടി നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മലക്കുകൾ എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. രണ്ട്, ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാ എന്ന് പറയണം. മൂന്ന്, അള്ളാഹുവിനെയല്ലാതെ യാതൊന്നിനെയും ആരാധിക്കാൻ പാടുള്ളതല്ല. നാല്, ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്കാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ആക്ടിവിറ്റി, ഒന്ന് വീതം എഴുതാം. മൂന്ന് ചോദ്യങ്ങളാണുള്ളത്, ഉത്തരങ്ങൾ കുറേ ഉണ്ടാവും. നിങ്ങളൊന്ന് മാത്രം എഴുതിയാൽ മതി, ഒറ്റ ഉത്തരം എഴുതിയാൽ മതി. എന്താണ് മലക്കുകൾ? നമ്മൾ 10 മലക്കുകളെ പേര് പഠിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു മലക്കിൻ്റെ പേര് എഴുതിയാൽ മതി. ഏതൊക്കെ മലക്കുകൾ നമ്മൾ പഠിച്ചു? ജിബ്രീൽ അലൈഹിസ്സലാം, മീക്കായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്റാഈൽ അലൈഹിസ്സലാം, മുൻകർ അലൈഹിസ്സലാം, നക്കീർ അലൈഹിസ്സലാം, റഖീബ് അലൈഹിസ്സലാം, അതീദ് അലൈഹിസ്സലാം, മാലിക് അലൈഹിസ്സലാം, റിദ്വാൻ അലൈഹിസ്സലാം. ഇങ്ങനെ 10 മലക്കുകളുടെ പേര് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ഇവിടെ ഒന്ന് വീതം എഴുതാം. ഇവിടെ ഒരു ഒന്നേ കൊടുത്തിട്ടുള്ളൂ, നമ്മളെല്ലാതും പഠിച്ചു വെക്കുക. ചിലപ്പോൾ 2 എഴുതാൻ വേണ്ടി വരാം, ചിലപ്പോൾ 4 5 എഴുതാൻ വേണ്ടി വരാം, ചിലപ്പോൾ എല്ലാതും എഴുതാൻ വേണ്ടി വരാം. അപ്പോൾ പഠിക്കുമ്പോൾ മുഴുവനായിട്ട് പഠിക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? ഈമാൻ കാര്യങ്ങൾ. ഈമാൻ കാര്യങ്ങളിൽ നിന്ന് ഒന്നേ ഇവിടെ എഴുതി കൊടുക്കാനുള്ളൂ. നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഈമാൻ കാര്യങ്ങൾ തന്നെയാണ് 6 ഒന്ന്, അള്ളാഹുവിൽ വിശ്വസിക്കുക. 2, അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക. 3, അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കുക. 4, അള്ളാഹുവിൻ്റെ മുർസലുകളിൽ വിശ്വസിക്കുക. 5, അവസാന നാളിൽ വിശ്വസിക്കുക. 6, നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. ഇങ്ങനെ 6 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഏതെങ്കിലും ഒന്ന് എഴുതി വെക്കുക. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ? നബിമാരുടെ വിശേഷണങ്ങൾ. നബിമാരുടെ വിശേഷണങ്ങൾ ഏതൊക്കെ? അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. നമ്മൾ പഠിച്ചിട്ടുണ്ട് സത്യം മാത്രം പറയൽ, എത്തിച്ചു കൊടുക്കൽ, ബുദ്ധിശക്തി, വിശ്വസ്തത. ഇതൊക്കെ നമ്മൾ പഠിച്ചല്ലോ നബിമാരുടെ വിശേഷണങ്ങളായിട്ട്. അപ്പോൾ പഠിക്കുമ്പോൾ എല്ലാം പഠിച്ചു വെക്കുക. ഇവിടെ ഓരോന്ന് എഴുതാനുള്ളൂ. വരാൻ പോകുന്ന പേപ്പറിൽ എങ്ങനെ ആവുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ എല്ലാം പഠിക്കുക. ഉത്തരങ്ങൾ നമുക്കൊന്നും കൂടി നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മലക്കുകൾ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജിബ്രീൽ, മീക്കായിൽ, ഇസ്രാഫീൽ, അസ്റാഈൽ, മുൻകർ, നക്കീർ, റഖീബ്, അതീദ്, മാലിക്, റിദ്വാൻ അലൈഹിസ്സലാത്തു വസ്സലാം, ഇവരെ ആരെങ്കിലും ഒരാളെ പേരാണ് ഇവിടെ എഴുതാനുള്ളത്. 2, ഈമാൻ കാര്യങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക, അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കുക, അള്ളാഹുവിൻ്റെ മുർസലുകളിൽ വിശ്വസിക്കുക, അവസാന നാളിൽ വിശ്വസിക്കുക, നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നാണ് ഇവിടെ എഴുതാനുള്ളത്. മുഴുവൻ പഠിക്കുക. 3, നബിമാരുടെ വിശേഷണങ്ങൾ. സത്യം മാത്രം പറയൽ, എത്തിച്ചു കൊടുക്കൽ, ബുദ്ധിശക്തി, വിശ്വസ്തത. ഈ 4 നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നാണ് ഇവിടെ എഴുതാനുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ ഏതൊക്കെയാണുള്ളത് വെച്ചാൽ അത് മുഴുവനായിട്ട് പഠിക്കുക. ഇനി 5 ആക്ടിവിറ്റി എന്താ? ഉത്തരം എഴുതാം. 3 ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. എന്താ 1 ചോദ്യം? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയക്കപ്പെട്ടത് ആരിലേക്കാണ്? നമ്മുടെ നബി അയക്കപ്പെട്ടത് ആരിലേക്കാണ് എന്നാണ് അതിൻ്റെ ചോദ്യം. എന്താണ് അതിൻ്റെ ഉത്തരം? എല്ലാ സൃഷ്ടികളിലേക്കും എന്നാണ്. ഓരോ നബിമാരെയും അവരുടെ സമുദായത്തിലേക്ക് മാത്രമാണ് അയക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ പഠിച്ചല്ലോ. പക്ഷേ നമ്മുടെ നബിയെ എല്ലാ സൃഷ്ടികളിലേക്കുമാണ് അയച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ എല്ലാ സൃഷ്ടികളിലേക്കും. 2 ചോദ്യം എന്താ? അള്ളാഹു സ്വർഗത്തിൽ താമസിപ്പിക്കും ആരെ? ആരെയാണ് അള്ളാഹു സ്വർഗത്തിൽ താമസിപ്പിക്കുക? അതിൻ്റെ ഉത്തരം എന്താണ് നമ്മൾ പഠിച്ചത്? ദുന്യാവിൽ വെച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത സജ്ജനങ്ങളെ. ദുന്യാവിൽ വെച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത സജ്ജനങ്ങളെ. 2 മാർക്കുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ആൻസർ എഴുതിയാൽ മതി. ഇനി സജ്ജനങ്ങളെന്ന് മാത്രം എഴുതിയാലും അതിൻ്റെ ഉത്തരം തന്നെയാണ്.
മൂന്നാമത്തെ ചോദ്യം എന്താണ് ഇവിടെ, മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടു എന്തുകൊണ്ട്, മലക്കുകളെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം നമുക്കറിയാം, മലക്കുകളെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ്, പ്രകാശം കൊണ്ടാണ്. അപ്പോൾ പ്രകാശത്താൽ എന്നെഴുതിയാൽ മതി, പ്രകാശം കൊണ്ട് എന്നെഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം. ഒന്നാമത്തെ ചോദ്യം, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയക്കപ്പെട്ടത് ആരിലേക്കാണ്, അതിൻ്റെ ഉത്തരം എല്ലാ സൃഷ്ടികളിലേക്കും. രണ്ടാമത്തെ ചോദ്യം, അള്ളാഹു സ്വർഗത്തിൽ താമസിപ്പിക്കും ആരെ, അതിൻ്റെ ഉത്തരം ദുന്യാവിൽ വെച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത സജ്ജനങ്ങളെ അല്ലെങ്കിൽ സജ്ജനങ്ങളെ. മൂന്നാമത്തെ ചോദ്യം, മലക്കുകളെ സൃഷ്ടിക്കപ്പെട്ടു എന്തുകൊണ്ട്, അതിൻ്റെ ഉത്തരം പ്രകാശത്താൽ. ആറാമത്തെ ആക്ടിവിറ്റി എന്താ, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയസ്സ് എഴുതാം. ഇവിടെ മൂന്ന് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നബിക്ക് എത്ര വയസ്സായിരുന്നു എന്നാണ് ചോദ്യം. ഒന്നാമത്തത് എന്താ, നബിയായത് നമ്മുടെ നബി അഥവാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായത് എത്രാം വയസ്സിലാണ് എന്നാണ് അതിൻ്റെ ആൻസർ പ്രത്യേകം കൊടുക്കേണ്ടത്. നമുക്കറിയാലോ അതിൻ്റെ ഉത്തരം എന്താ, 40 എന്ന് എഴുതിയാൽ മതി. പിന്നെ അതേപോലെ തന്നെ രണ്ട്, മദീനയിലേക്ക് ഹിജറ പോയത് നമ്മുടെ നബി തങ്ങൾ. മദീനയിലേക്ക് ഹിജറ പോയല്ലോ, മക്കയിൽ നിന്ന് ശത്രുക്കളുടെ മർദ്ദനങ്ങളൊന്നും സഹിക്കാൻ കഴിയാതെ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം മദീനയിലേക്ക് ഹിജറ പോയല്ലോ, അത് എത്രാമത്തെ വയസ്സിലാണ്, അതിൻ്റെ ഉത്തരം 53 വയസ്സിലാണ്. അപ്പോൾ അവിടെ ഇതുണ്ടത് 53 എന്നാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ, മദീനയിൽ വഫാത്തായത് അങ്ങനെ ഹിജറ പോയി മദീനയിൽ 10 വർഷക്കാലം നബി തങ്ങൾ ജീവിച്ചു, അവസാനം നബി തങ്ങൾ വഫാത്താകുന്ന സമയത്ത് നബിൻ്റെ വയസ്സ് എത്രയെന്നാണ് ഇവിടെ ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം എത്രയാണ്, 63. ഉത്തരങ്ങൾ നമുക്കൊന്നും കൂടി നോക്കാം. ഒന്നാമത്തത് നബിയായത്, അതിൻ്റെ ഉത്തരം 40. രണ്ട്, മദീനയിലേക്ക് ഹിജറ പോയത്, അതിൻ്റെ ഉത്തരം 53. മൂന്ന്, മദീനയിൽ വഫാത്തായത്, അതിൻ്റെ ഉത്തരം 63. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചാനലിൽ മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അള്ളാഹു തആല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ, ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.